കാലാവസ്ഥാ വ്യതിയാനത്തിൽ തീച്ചൂളയായി വയനാട് മാറുമ്പോൾ പ്രതീക്ഷയായി വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാലാവസ്ഥ ഉച്ചകോടി. വിത്ത്, മണ്ണ്, കാലാവസ്ഥ, നമുക്കും നാളേക്കും എന്ന പ്രമേയവുമായി ഈ മാസം 23, 24, 25 തീയതികളിൽ മീനങ്ങാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന ജാത്തിരെ കാർഷിക ജൈവ വൈവിധ്യ പ്രദർശന വിപണന മേള ജില്ലയിലെ ഉത്സവമാകും. കാലം തെറ്റി പെയ്യുന്ന മഴയും കൊടും ചൂടും ശൈത്യവുമെല്ലാം ജില്ലയിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ സൂചിപ്പിക്കുമ്പോൾ കടുത്ത ദുരിതത്തിലാവുകയാണ് ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷക കുടുംബങ്ങൾ. ശാസ്ത്രീയ പഠനത്തിലൂടെ കണ്ടെത്തിയ കാലാവസ്ഥയിലെ പ്രകടമായ മാറ്റങ്ങളും അതിജീവന മാർഗങ്ങളുമാണ് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ജാത്രയിലൂടെ വയനാട് ജില്ലാ പഞ്ചായത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ആഗോളതലത്തിൽ തന്നെ വളരെ പ്രശസ്തരായ ആളുകളാണ് നമ്മൾ ഉച്ചകോടിയിൽ വരുന്ന ആളുകൾ. അവരും നമ്മളുടെ നാട്ടിലെ ജനപ്രതിനിധികൾ, കർഷകർ എല്ലാവരും കൂടെ സംവദിക്കുകയും പരസ്പരം ആശയങ്ങൾ കൈമാറുകയും ചെയ്യുകയും ഈ ജില്ലയെ നമുക്ക് നമ്മളുടെ തനത് ജില്ലയായി നിലനിർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ഏറെ പ്രാധാന്യമുള്ള ജില്ലയിലെ ആകെ കാർബൺ ബഹിർഗമന അളവ് സൂചിപ്പിക്കുന്ന കാർബൺ നോട്ട് ഉച്ചകോടിയിൽ പ്രകാശനം ചെയ്യും. ജില്ലയിലെ കാർഷിക മേഖല ലക്ഷ്യം വെച്ച് വ്യത്യസ്ത വിഷയങ്ങളിൽ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും സ്റ്റുഡൻസ് കോൺസ്റ്റൻസുമെല്ലാം കർഷകർക്ക് ഏറെ പ്രയോജനകരമാകും. വ്യത്യസ്തങ്ങളായ കാർഷിക ഉൽപ്പന്നങ്ങളോടൊപ്പം അപൂർവങ്ങളായ ചെടികളും വിത്തുകളുമെല്ലാം മേളയിൽ പ്രദർശനത്തിനും വിപണനത്തിനും അവസരമൊരുക്കും. ഫെബ്രുവരി 23, 24, 25 മൂന്ന് ദിവസങ്ങളിൽ മീനങ്ങാടിയിലെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിൽപ്പനയും ഉണ്ടാകും. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ഉരുത്തിരിയുന്ന ആശയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലൂടെയും കർഷക കൂട്ടായ്മകളിലൂടെയും കൃത്യതയോടെ നടപ്പാക്കും. വിജ്ഞാനത്തോടൊപ്പം പൊതുജനങ്ങൾക്ക് വിനോദത്തിനായി തനത് കലാരൂപങ്ങളും കലാസന്ധികളും ഫുഡ് ഫെസ്റ്റിവലുമെല്ലാം ജൈവ വൈവിധ്യ മേളയിലെ ആകർഷകങ്ങളാകും. ന്യൂസ് ബ്യൂറോ, മീനങ്ങാടി.